सुप्रभात बच्चों, मैं हूँ आपकी सैंड्रा मैम। दिस ईयर आई एम गोइंग टू हैंडल हिंदी फॉर यू। कैसे हो आप लोग? ठीक है ना? तो पिछले साल हम वर्णमाला पढ़ चुके हैं और कुछ सब्जियों के नाम, फलों के नाम और रंगों के नाम और गिनती एक से लेकर 10 तक पढ़ चुके हैं, है ना? इतने कार्यों नंबर पढ़ चु ले कई वर्षम नंबर्स पढ़ चु 1 to 10 वे अलग वर्णमाला വർണ്ണമാല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയോ, ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും അല്ലേ? വർണ്ണമാല വെച്ചാൽ സ്വർ ഔർ വ്യഞ്ജൻ കോ മിലാകർ ഹി ഹം വർണ്ണമാല കേത്തെ ഹൈ, ഹന അതുപോലെ ലാസ്റ്റ് ഇയർ നോക്കൂ, ഗിൻതി ഏക് സേ ലേക്കർ ദസ് തക് ഹം പഠ് ചുക്കേ ഹൈ। ഏക് ദോ തീൻ ചാർ പാഞ്ച് ഛേ സാത് ആട്ട് നൌ ദസ്, ഹന ദസ് തക് ഹം പഠ് ചുക്കേ। और बाद में हम रंगों के नाम पढ़ा और रंगों के नाम लाल हरा ये सब आप लोग याद करते हैं क्या? और मिंडो लाल हरा पीला नीला अगर पढ़ चुके और मिंड ले इन्हें हमने कुछ सब्जियों के नाम हमने पढ़ चुके ले पीला सो आलू टमाटर गाजर इन्हें लोग वेजिटेबल्स नेम्स होकर हमने लास्ट ईयर पढ़ चुके सब्जियों के नाम। और बाद में हम पशुओं के नाम भी पशुओं के नाम कुत्ता बिल्ली हाथी अगर और बार एनिमल्स ने नेम्स नम्मले लास्ट ईयर हिंदी ले पढ़ चु। पिने फलों के नाम सेब आम अनार इन्दला कोरी फ्रूट्स ने नेम्स नम्मले हिंदी ले पढ़ चु लास्ट ईयर। तो बच्चों इस साल हम कुछ मात्राएं पढ़ेंगे, ठीक है? तो इस साल हम कुछ मात्राएं पढ़ेंगे। इंदाने मात्रा क्या है? ये मात्रा आप जानती हो? मात्रा ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്। നമ്മൾ വെറും ലെറ്റേഴ്സ് മാത്രമാണ് ലാസ്റ്റ് ഇയർ പഠിച്ചത് അല്ലേ? നമ്മൾ അക്ഷരങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, നമുക്ക് ചിഹ്നങ്ങൾ ചേർക്കണം അല്ലേ? ചിഹ്നങ്ങൾ ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കി ആ വാക്കുകളിലൂടെയാണ് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കുന്നത്। സോ ദി സെയിം തിങ് തന്നെയാണ് ഹിന്ദിയിലും। പഹലേ ഹം അക്ഷർ പഠ് ചുക്കേ ഹൈ और अक्षर के साथ हम मात्रा पढ़ेंगे, मात्रा मिलाकर हम शब्द बनाएंगे और शब्दों से लेकर हम वाक्य बनाएंगे, ठीक है? तो इस साल हम मात्रा पढ़ेंगे। तो बच्चों यही हमारी पाठ्यपुस्तक है, इस साल की पाठ्यपुस्तक है रचनात्मक व्याकरण, पियर्सन की रचनात्मक व्याकरण इधर हमारे टेक्स्ट बुक। और एक टेक्स्ट बुक भी है, एक कानन बुक भी है। मैं जानती हूँ आप लोगों के पास वो पुस्तक नहीं है, कोई बात नहीं, बहुत जल्दी से आप लोगों को वो पुस्तक मिलेगी, ठीक है? तो ये व्याकरण बुक का ना नाम लिखो पढ़ क्या बोलो। तो बच्चों मैंने कहा था आप लोगों को मात्रा पढ़ेंगे। मात्रा माने क्या है? वाले सिंपल आइटे मैम पढ़ रहा है। फॉर एग्जाम्पल മലയാളത്തിൽ നമുക്ക് വടി എന്ന് എഴുതാം എന്ന് ചൊല്ലും, ഒരു ലെറ്റർ ഒരു വടി എന്നൊരു വാക്ക് നമുക്ക് എഴുതാം। തോ നമ്മൾ വായും ദായും ഈ ഇങ്ങനെ എഴുതാറുണ്ടോ നമ്മൾ? ഇല്ല അല്ലേ, ഇത് റോങ് ആണ്, ഒരിക്കലും നമ്മൾ ഇങ്ങനെ എഴുതാറില്ല। പകരം ഇങ്ങനെയാണ് എഴുതുക അല്ലേ, വടി എന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക। ഇതേപോലെ തന്നെയാണ് ഹിന്ദിയിലും നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് എഴുതാം। സോ വാക്കുകൾ എഴുതുന്ന സമയത്ത് ഫൂൾ എന്നാണ് നമുക്ക് ഹിന്ദിയിൽ എഴുതണമെന്ന് വെക്കും। അപ്പോൾ ഫൂൾ നമ്മൾ എങ്ങനെ എഴുതും? ഫ ഉ ഇ എന്ന് എഴുതാറുണ്ടോ നമ്മൾ? ഒരിക്കലുമില്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ എഴുതില്ല। പകരം നമ്മൾ കുറച്ച് ചിഹ്നങ്ങൾ ചേർക്കും, ഫൂൾ എന്ന് എഴുതുമ്പോൾ ഈ ചേർക്കുന്ന ചിഹ്നം ഇതാണ് മാത്ര। स्वर चिन्ह को ही हम मात्रा कहते हैं, समझ गए आप लोगों ने? स्वर चिन्ह को ही हम मात्रा कहते हैं। ഇതുപോലെ ഇടുന്ന ചിഹ്നങ്ങളാണ് നമ്മൾ മാത്ര എന്ന് പറയുന്നത്, അതായത് സ്വരാക്ഷരങ്ങൾക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് മാത്ര എന്ന് പറയുന്നത്। ചിഹ്നങ്ങൾ ഇല്ലാതെ നമുക്ക് ഒരിക്കലും വേർഡ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല। അപ്പോൾ നമുക്ക് ഇനി ആ മാത്രയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്। तो बच्चों देखिए आप लोग अपने टेक्स्ट बुक में पेज नंबर 8 देखिए बच्चों, पार्ट 3 विचारिक नाम
ചാപ്റ്റർ 3 എടുക്കുന്നെന്ന് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ പാർട്ട് 3 എടുക്കുന്നത് നമ്മൾ ലാസ്റ്റ് ഇയർ വെറും ലെറ്റേഴ്സ് മാത്രമാണ് പഠിച്ചത് ഈ വർഷം നമ്മൾ ചിഹ്നങ്ങൾ പഠിക്കണം അതുകൊണ്ടാണ് മാം ഈ ചാപ്റ്റർ ചൂസ് ചെയ്തത് നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ച ശേഷം മാത്രമേ നമുക്ക് സെന്റൻസ് മേക്കിംഗ് പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ചൂസ് ചെയ്തത് ഇസ് ഇറ്റ് ക്ലിയർ ചിൽഡ്രൻ തോ ദേഖിയേ ബച്ചോ പേജ് നമ്പർ 8 ദേഖിയേ